ഹലോ വൺസ് അഗൈൻ വെൽക്കം ടു ട്രാവൽ വിത്ത് ജ്യോതിസ്. ഇപ്പോൾ കാനഡയിലെ ഏകദേശം ഫാൾ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. അത് കാരണം തന്നെ ഞങ്ങൾക്ക് എല്ലാ ആഴ്ചകളും ഓരോ യാത്രകളുണ്ട്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ താമസിക്കുന്ന മോൺട്രിയലിന് ഏകദേശം ഒരു 170-180 കിലോമീറ്റർ അകലെയുള്ള മൗണ്ട് പിനാക്കിൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭ്യമല്ല. എന്തായാലും നല്ലൊരു ഹൈക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയുടെ മധ്യം എന്താ ഇവിടെയുള്ള ഒരു ടിം ഹോട്ടൻസിൽ ഒരു കോഫി കുടിക്കാൻ ഇറങ്ങിയതാണ്. അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇനിയും ഏകദേശം ഒരു 60 കിലോമീറ്റർ കൂടെ യാത്ര ചെയ്താലേ മൗണ്ട് പിനാക്കിളിൽ എത്തുള്ളൂ. അപ്പോൾ മൗണ്ട് പിനാക്കിളിൻ്റെ കാഴ്ചകൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റേ അഗെയിൻ വിത്ത് മൈ വീഡിയോ. മധ്യയില് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തേണ്ടി വരികയാണ്. വേറൊന്നുമല്ല, അത്ര മനോഹരമായ സ്ഥലങ്ങളാണ് ഈ യാത്രയിലുള്ളത്. ഇത് നോക്ക്, വലിയൊരു ഒരു ഒരു ചെറിയൊരു മൊട്ടക്കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ. ആ ഭാഗം മുഴുവൻ കാണാൻ എത്രയോ രസമാണെന്നറിയാമോ. ഇത് തന്നെ നല്ലൊരു ഒരു പുൽമൈതാനമാണ്. അതിൻ്റെ താഴെയായിട്ട് ഫാളിൻ്റെ മരങ്ങൾ ഇങ്ങനെ നല്ല പല കളറിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കുറേ പശുക്കളൊക്കെ ഉണ്ട്. ഇതാ അവിടെ ഒരു കുറേ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വല്ല പശുക്കറവയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പശുവിനെയൊക്കെ കറന്നിട്ടുള്ളതാണ്. വീട്ടിൽ ഇഷ്ടംപോലെ പശുവൊക്കെ ഉള്ളതായിരുന്നു. നല്ല അടിപൊളി സ്ഥലമാണ്. അത് കാരണം ഞങ്ങളിങ്ങനെ നിർത്തി നിർത്തി ഈ കാഴ്ചകളൊക്കെ കണ്ടാണ് പോകുന്നത്. കൂടുതൽ കൂടുതൽ കാഴ്ചകൾ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളുടെ കൂടെ വീണ്ടും നിങ്ങളുണ്ടാകണം. കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്തൊക്കെ ഞങ്ങളിവിടെ മൗണ്ട് പിനാക്കിളിൻ്റെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടക്കണം ഈ പറയുന്ന വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട്. ഒരു ഏറ്റവും ഭയങ്കര രസകരമെന്ന് പറയുന്നത് ഇതൊരു ഗ്രാമപ്രദേശമാണ്. പക്ഷേ ഇത് എവിടെ പോകണം എന്ന് ചോദിക്കാൻ ഒരാളെ പോലും ഇവിടെ കണ്ടുകിട്ടുന്നില്ല. ഇവിടെ ഉള്ളവരെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. ബാക്കി ആരെയും ഞങ്ങൾക്കൊന്ന് കണ്ടുകിട്ടുന്ന പോലുമില്ല. ഇനിയിപ്പം സെർച്ച് ചെയ്ത് പോകേണ്ട അവസ്ഥയാണ് ഞങ്ങളുടെ വ്യൂ പോയിന്റിലേക്ക്. ഏതായാലും ഇതാണ് നല്ല ഓട്ടം കാലാവസ്ഥയാണ്. നല്ല അടിപൊളിയായിട്ട് പ്രകൃതി നല്ല ഭംഗിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ബാക്കി കാഴ്ചകൾ നമുക്ക് തുടർന്നും വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങളുടെ ബാക്കിയുള്ള ഹൈക്കിംഗ് കാഴ്ചകൾ വീണ്ടും നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ വഴി. അതായത് വെറും മൺ റോഡാണ്. ഈ മൺ റോഡ് വഴിയാണ് ഹൈക്കിംഗ് നടത്തേണ്ടത്. അതുപോലെ വേറെ ആളുകളൊക്കെ ഹൈക്കിംഗ് കഴിഞ്ഞ് വരുന്നുണ്ട്. നല്ലൊരു ഒരു ഒരു പ്രത്യേക വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെ നടക്കുമ്പോൾ നല്ല രസമുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് യാത്ര ചെയ്ത് പോവുകയാണ്. അടിപൊളിയാണ്. ഇനി ക്ഷീണിക്കുമ്പം വീണ്ടും വീണ്ടും ഇതുപോലെ മുഖം കാണിക്കാൻ വരാം. ക്ഷീണിക്കുമ്പോൾ വെള്ളമുണ്ട്. അതെ, ക്ഷീണിക്കുമ്പോൾ അതുണ്ടല്ലേ. സോനു എനിക്ക് വേണ്ടി വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും 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 ഞങ്ങൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകും. ഇപ്പം തന്നെ ചെറുതായിട്ട് കിതയ്ക്കാൻ തുടങ്ങി. എന്നാലും വെള്ളമില്ലാതെ കുറച്ചുകൂടെ പോകുമെന്ന് നോക്കാം. കാട്ടിലെ ഒരു ബെഞ്ചാണിത്. രണ്ട് സൈഡിലും തടിയുടെ കാലുകൾ, അത് കഴിഞ്ഞിട്ട് തടി വെട്ടി ചെത്തി നല്ല ബെഞ്ച് പോലെ ആക്കിയിരിക്കുന്നു.
അതായത് നാച്ചുറൽ ആയിട്ട് ഒരു വനം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇവിടെ പിന്നെ തടികൾ വെട്ടി മാറ്റുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം അതിനുള്ള തടികളുണ്ട്. പക്ഷേ വേറൊരു കോൺക്രീറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇതിങ്ങനെ ഇവിടുന്ന് ഹൈക്കേഴ്സിന് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള നടപ്പാണിത്, കാരണം ഈ കാടാണ്, വലിയ ആളുകളൊന്നും ഇല്ല, ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, ചെറിയ തണുപ്പ് കാലമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിവിടെ നമ്പർ 2 എന്ന് പറയുന്ന ആ ഒരു ട്രെയിലിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം നമ്പർ 3 എടുക്കണം. ചെറിയൊരു വഴിയാണ്, നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശത്തിലൂടെയുള്ള നാട്ടുവഴികൾ പോലുള്ള വഴികൾ ഈ കാടിനകത്തൂടെ ആണ്, അതിനകത്തൂടെയാണ് നടക്കേണ്ടത്. വളരെ രസമാണ്. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ മുന്നിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ 5-6 പേരുണ്ട്. എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കുറേ കയറാനുണ്ട്, ഏതാണ്ട് 2.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. മടുപ്പില്ലാതെ ഒന്ന് കയറി നോക്കാം. സൂപ്പർ കയറ്റമാണ് കേട്ടോ, നല്ല 90 ഡിഗ്രി വരുന്ന കയറ്റമാണ്. കയറേണ്ട അവസ്ഥ, നല്ല സുഖമാണ് കയറിപ്പോക്ക്. ഇത്രയും നേരം നല്ല വഴിയായിരുന്നു, അപ്പോൾ അതൊക്കെ മാറി. കണ്ടില്ലേ, ഇത് കാണുന്നല്ല വല്ലല്ല, ഇങ്ങനെ ഒട്ടി പിടിച്ച് പോകണം എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ആ ഹാ, എന്താ രസം. കയറ്റം കയറി ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന ഒരു ജുബാബിനെ ഇവിടെ കാണാം. ക്ഷീണിച്ച് തളർന്ന് കയറ്റം കയറി വരുന്ന 3 ജുബാക്കൾ, അല്ലെങ്കിൽ 2 ജുബാവും 1 ജുബതിയും ഇതാ വരുന്നതാണ്. ഷോണി, സോനു ക്ഷീണമുണ്ടോ? അത്രേ ഉള്ളു അല്ലേ, അത്രേ ഉള്ളു. ടാക്സി അറിയോ? ഓക്കെ. ഞങ്ങളിപ്പോൾ ഈ ഹൈക്കിങ്ങിൻ്റെ ഏകദേശം പകുതി എത്തിയിരിക്കുകയാണ്. അമേസിങ് 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 എന്ന് തന്നെ പറയാം. അത്ര അടിപൊളി വ്യൂ ആണ്. ഞങ്ങളിപ്പോൾ ഇതുകൊണ്ട് ഇതൊരു പാറപ്പുറമാണ്, ഇവിടുത്തെ ഹൈക്കിങ്ങിൻ്റെ വലിയൊരു ലേക്ക്. വലിയ ലേക്ക് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ലേക്കാണ്. ഇതുകൊണ്ടല്ലേ ഇതിങ്ങനെ ആ പ്രദേശത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്ത് വരുന്ന വളരെ മനോഹരമായ ഒരു ലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ അടിപൊളിയാണെന്നറിയോ, അതും നല്ല സൂപ്പർ വ്യൂ പോയിന്റ്. സൂപ്പർ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് താഴെ വലിയൊരു ലേക്ക്, അതിനപ്പുറത്തേക്ക് നല്ല ഗ്രീനറി ആയിട്ടുള്ള ഒരു ഫീൽഡ്, പിന്നെ ഇതാ ഉണ്ടല്ലേ ഈ ഓട്ടം കാലാവസ്ഥയിൽ ഇതാ മരങ്ങളൊക്കെ ചിലതൊക്കെ ചുമന്ന് 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 നിൽക്കുന്ന മരങ്ങൾ, അതുപോലെ ആ സൈഡിൽ ഭയങ്കര ഗ്രീനറി ആയിട്ടുള്ളൊരു ഫീൽഡ്, അങ്ങനെ അടിപൊളി വ്യൂ ആണ് ഇതാ ഇവിടെ നിന്ന് കാണുന്നത്. ഇതാ ഇവിടുന്ന് താഴോട്ട് പോയാൽ തീർന്നു കേട്ടോ, ആ ഒരു ലെവലിലാണ്. ഇതല്ലേ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് ലെവൽ. വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, അതിലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആള് തീർന്നു പോകും, അല്ലെങ്കിൽ ആ ദേഹം ആ ലേക്ക് പോയി കിടക്കും. അത്രേ ഉള്ളൂ, നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അടിപൊളി വ്യൂ ആണ് ഇത്. ഈ മോൺട്രിയലിലൊക്കെ താമസിക്കുന്നവർക്ക് വന്ന് കയറാൻ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷനാണ് ഈ മൗണ്ട് പിനാക്കിൾ എന്ന് പറയുന്നത്. ഇനിയും കയറാനുണ്ട്, ബാക്കി കാഴ്ചകളെല്ലാം ഇനി കയറുമ്പോൾ പറയാം. ഇനി അറിയില്ല ഇതിൽ എത്രത്തോളം അടിപൊളിയാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള വ്യൂ, പീക്കിലുള്ള വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ ഒരു ടിപ്പാണ്, ഇതുണ്ടോ ആ കല്ലൊക്കെ എന്ന് പറയുന്നത് കുറച്ച് കായലിലേക്ക് തള്ളി നിൽക്കുകയാണ്. അവിടം വരെ പോകാമോ എന്ന് എനിക്കറിയില്ല, ഇതിലേതായാലും പോകാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം പോലും അത്യാവശ്യം സ്റ്റീപ്പാണ്.
താഴെ കായലും നല്ല രസമൊക്കെയാണ്. പക്ഷേ ആ കല്ലിൻ്റെ അവിടെ നിന്നാൽ ശരിക്കും സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറയാം. കാനഡയിൽ വന്നു പിന്നെ ആരും സൂയിസൈഡ് ഒന്നും ചെയ്യത്തില്ല, കാരണം പിന്നെ അങ്ങനെ ഒരു പേരൊന്നും കാണുകയല്ല. എങ്കിലും ആ ഇവിടെ നിന്നുള്ള ഈ വ്യൂ ഒരു അടിപൊളിയാട്ടോ. എന്തായാലും ഞങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചുകൂടെ കയറാനുണ്ട്. അവിടുത്തെ വ്യൂ എന്തൊക്കെയാണെന്ന് ഇനിയും വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഏതായാലും സ്റ്റേ ട്യൂൺഡ് വിത്ത് അസ്. അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതായിരിക്കും ഇതിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റ് എന്ന് വിചാരിക്കുന്നു. വളരെ അടിപൊളിയാണ്. ഞാൻ ഇച്ചിരി മുമ്പ് കാണിച്ച ആ സൂയിസൈഡ് പോയിന്റ് ദാ ഇതാണ്. ഇതാണ് ഈ കല്ല് തള്ളി ദാ ഈ തടാകത്തിലേക്ക് തള്ളി നിൽക്കുന്ന കല്ലാണ്. ഞാൻ ഏകദേശം നിൽക്കുന്നത് ഏകദേശം ഇതിൻ്റെ ഓൾമോസ്റ്റ് എഡ്ജിലാണ്. ഇനി അങ്ങോട്ട് പോയാൽ ഞാൻ തീർന്നു കേട്ടു. അതാണ് അവസ്ഥ. അത്ര അടിപൊളി ഒരു ഇതാണ് കേട്ടോ. ഈ ഹൈക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ ഹൈക്കിംഗ്. ഏതായാലും അടിപൊളിയാണ്. ഇത് കണ്ടില്ലേ എൻ്റെ കൂടെയുള്ള ജുബാക്കളും യുവതികളും എല്ലാം ഈ കിടക്കുന്ന കാഴ്ചകൾ കണ്ടില്ലേ. വളരെ ഇതാണ്, ധൈര്യമാണ് കാഴ്ചകൾ. കാരണം ഈ കയറ്റം മുകളിലും കയറി ഇതിൻ്റെ മുകളിൽ എത്തിയതിൻ്റെ ക്ഷീണവും തളർച്ചയാണ്. പിന്നെ ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതായത് ഇതിൻ്റെ മുകളിൽ കയറി കണ്ട് ഇത്ര അടിപൊളിയുള്ള ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അവർ നിൽക്കുകയാണ്. ഏതായാലും അടിപൊളിയാണ്. ഞങ്ങളും ഇവിടെ നിന്ന് ഏതായാലും താഴോട്ടൊന്നും ചാടാൻ ഉദ്ദേശമില്ല, അത് ഇറങ്ങിപ്പോകാനാണ്. അതവരെ എന്നോട് എൻ്റെ ഈ ഡയലോഗ് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പഞ്ചാബി ഉണ്ട് ഞങ്ങളുടെ കൂടെ, ആ പഞ്ചാബിയാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. ഏതായാലും ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചാണ് ഇവിടെ. അപ്പം ഞങ്ങൾ ഏകദേശം സൺസെറ്റിനോട് അടുത്ത് വരികയാണ്. അപ്പോൾ ഈ സൺസെറ്റൊക്കെ കണ്ടിട്ട് തിരിച്ച് മടങ്ങാമെന്നാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യമുള്ള ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളിവിടെ ഇപ്പം 6 പേരുണ്ട്. ഞങ്ങളുടെ കൂടെ ഹൈക്ക് ചെയ്യാൻ 7-ാമതൊരാളും കൂടെ ഉണ്ട്. വേറെ ആരുമല്ല, ഒരു ചെറിയൊരു അണ്ണാൻ ഞങ്ങളുടെ കൂടെ കുറേ നേരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ 1.5 കിലോമീറ്ററായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഞങ്ങളൊരു ചെറിയ ബിസ്ക്കറ്റ് കൊടുത്തു. ആ ബിസ്ക്കറ്റ് കൊടുത്താൽ പിന്നെ ആൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇടയ്ക്ക് ഞാനതിന് ആളെ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഏതായാലും ഞങ്ങൾ 7 പേരാണ്. അങ്ങനെ ഞങ്ങൾ 6 പേരും ഒരു അണ്ണാനും, അങ്ങനെ 7 പേരാണ് ഞങ്ങളുടെ ഈ ഹൈക്കിങ്ങിനകത്ത് നിന്നുള്ളത്. ഇതാണ് എൻ്റെ കൂടെ ഉള്ള ജോയല്. ജോയൽ, ജോയൽ നെടുങ്കണ്ടംകാരനാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈക്കറാണെന്നാണ് പുള്ളിയുടെ വിചാരം. ഇത് പഞ്ചാബിയുടെ ഏറ്റവും വലിയ ഇതാണ് കേട്ടോ. അതുകൊണ്ടില്ലേ ഷൂസേ കയറ്റി മൊബൈൽ വെച്ച് ഇതാ ടൈം ലാപ്സ് എടുക്കുന്ന പഞ്ചാബിയാണ് ഈ കാണുന്നത്. ഇത് സോനു സിംഗ് കേട്ടോ. ഇതാണ് സോനു സിംഗ്. ഇതാ ഇവിടെ ഇരുന്ന് സൂര്യാസ്തമയം ആസ്വദിക്കുന്നു. അതിനോടുകൂടി പുള്ളിയുടെ പ്രത്യേക ടെക്നിക്ക് വെച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മീശ ഒന്ന് പിരിച്ചേ, ആ മീശ ഒന്ന് പിരിച്ചേ, മീശ പിരിച്ചേ. അത്താണ്ടല്ലേ. ഇതാണ് സോനു സിംഗ്. കൂടെ ഉള്ളൊരു ജുബാവാണ്. ഇതുണ്ടല്ലേ, ഇതാ ഈ സൈഡിൽ വന്നിങ്ങനെ കിടക്കുകയാണ്. ഇത് കണ്ടില്ലേ, കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കഞ്ചാവ് ലുക്കൊക്കെ ഇല്ലേ ആള്. ഇതാണ് അജയും ചെക്സിയും. അജയ് തോപ്പുംപടിക്കാരനാണ്. പിന്നെ സെക്സി ചൈനയിൽനിന്ന് വന്ന ആളാണ്. ഹായ്, ഹൗ ആർ യു? നോട്ട് സോ ഷുവർ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട് ബട്ട് ഹായ്. നൗ യു കാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. യാ, ദാറ്റ്സ് ഗുഡ്. ദ
സൺസെറ്റ് വന്നിരിക്കുകയാണ്. നോക്ക് ആ സൂര്യനെ നോക്ക്, നല്ല ചുവപ്പ് നിറമുള്ള സൂര്യൻ. ചുവപ്പ് നിറമുള്ള സൂര്യൻ ഈ ഓട്ടം കാലാവസ്ഥയിൽ നിൽക്കുന്ന ഈ മരങ്ങളിലേക്ക് അടിക്കുമ്പോൾ ഒരു പ്രത്യേക കളറാണ്. അതായത് ചുവന്ന മാനവും ചുവന്ന മരങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഏതായാലും ഞങ്ങൾ ഏകദേശം സൺസെറ്റ് അങ്ങ് സണ്ണങ്ങ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ആ മലയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അവിടെ താഴ്ന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങാൻ പോകുന്നു. അപ്പം ഇതാണ്, ഇതുണ്ടല്ലോ ഇവിടെ ഈ ഓരോ പാത്തിൻ്റെ കൃത്യമായിട്ടുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മല ഇറങ്ങേണ്ടത് ഈ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട്, അതായത് റെഡ് കളറിലാണ് കൊടുത്തേക്കുന്നത്. മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ടിലൂടെ ഇതാ ഇതിനകത്തുകൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ ഇങ്ങനെ ഇതിനകത്തുകൂടെ ഇങ്ങനെ നുഴഞ്ഞു നുഴഞ്ഞ് കയറി വരണം. ഈ കാടൊക്കെയാണ് ഇതുപോലുള്ള, ഇത് ക്രിസ്മസ് ട്രീ ആണ്. ഈ ക്രിസ്മസ് ട്രീയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി കയറി പോകണം. രാത്രിയായി, ഇനി ഞങ്ങൾ ഇങ്ങനെ മല ഇറങ്ങാൻ പോകുക കേട്ടോ. അപ്പോൾ സൂര്യാസ്തമയമൊക്കെ ആസ്വദിച്ചു, ഞങ്ങൾ ഇതാ അടിയിറങ്ങുകയാണ്. അപ്പോൾ ഈ മൗണ്ട് പിനാക്കിളിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതായാലും കാനഡയിലുള്ളവർ, പ്രത്യേകിച്ച് ക്യുബക്കിലും അല്ലെങ്കിൽ മോൺട്രിയലിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ ഒരു ഒരു വ്യൂ പോയിൻ്റാണ് മൗണ്ട് പിനാക്കിള്. ഇവിടെ വരണം, കാണണം, ഇവിടുത്തെ ഈ സൗന്ദര്യവും ഈ സൺസെറ്റും ആസ്വദിക്കണം. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് വളരെ വളരെ നന്ദി. പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം. അതുവരെ നന്ദി. Mount Miracle!